ഫ്രണ്ട്സ്, സ്നേഹത്തിന്റെ ഭാവം എന്താണ്, സ്നേഹത്തിന്റെ രൂപം എന്താണ് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തിന് പല സമയത്തും പല രൂപവും ഭാവവുമാണ്. സ്നേഹം പല രൂപത്തിലും പല ഭാവത്തിലും നമ്മളുടെ മുന്നിൽ എത്താറുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ മുന്നിൽ സ്നേഹം വന്നിരിക്കുന്നത് കുറച്ച് ആകോലിയുടെ രൂപത്തിലും കുറച്ച് ഐക്കോളുടെ രൂപത്തിലുമാണ്. അപ്പൊ മീന് കിട്ടുന്നത് ഇത്ര വലിയ സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മീന് നമുക്ക് കിട്ടിയത് കോഴിക്കോട് നിന്നാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് ഇത് പാലക്കാട്ടേക്ക് നമ്മളുടെ ഒരു ചങ്ക് ബ്രോ നമുക്ക് പാഴ്സലായിട്ട് അയച്ചു തന്നതാണ്. അപ്പൊ പാഴ്സൽ നമുക്ക് വന്നിരിക്കുന്നു, നമ്മളുടെ അടുത്തിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങാൻ പോയി. അപ്പൊ കോഴിക്കോട് നിന്നൊരു പാഴ്സലാണ്, അത് കണ്ടപ്പോഴേ തോന്നി ഒരു ഐസ് ബോക്സ് ആയിരുന്നു അത്. അപ്പൊ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴാണ് സംഗതി, അതിൽ കുറച്ച് ഐക്കോറയുണ്ട്, കുറച്ച് ആവോലിയുണ്ട്, രണ്ടിൻ്റെയും തലകളുമുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു തലക്കറി ഉണ്ടാക്കാമെന്നുള്ളൊരു ആശയം വന്നു. അപ്പൊ ആ ഒരു തലക്കറിയിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളുടെ ചങ്ക് ബ്രോ എന്തുകൊണ്ട് കാലിക്കറ്റിൽ നിന്നും ഇത് പാലക്കാട്ടേക്ക് പാർസൽ ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നടക്കാതെ പോയ മീൻ പിടുത്തം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചൂണ്ടയൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോയി, പക്ഷേ നമ്മളതിൽ ഫെയിലായി. ആ ഒരു ഉദ്യമത്തിൽ നമ്മൾ പരാജയപ്പെട്ടു, നമുക്ക് മീനൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം, അവിടെ നിന്നും കുറച്ച് മീനുകൾ നമുക്ക് അയച്ചു തരാൻ മുതിർന്നത്. ഒരുപാട് ഒരുപാട് നന്ദി അദ്ദേഹത്തിനെ അറിയിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോ നമ്മളുടെ തലക്കറി വെക്കാനുള്ള ആ ഒരു കൽച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിന് മുന്നോടിയായിട്ട് ഞാൻ സ്നേഹത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇപ്പൊ കോഴിക്കോട് നിന്ന് ഒരു വ്യക്തി, പാലക്കാടുള്ളൊരു വ്യക്തിക്ക് മീന് പാർസൽ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും മെനക്കെട്ട് ആ സംഭവത്തിനെ പാക്ക് ചെയ്ത് വളരെ വൃത്തിയായി പാലക്കാട്ടിലേക്ക് പാർസലായിട്ട് എത്തിക്കാൻ തുനിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വേറിട്ട ഒരു രൂപമാണ്. അപ്പം നമ്മുടെ കൽച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മൺചട്ടി നല്ല പോലെ ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കുറച്ച് ജാസ്തി ഒഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ വെളിച്ചെണ്ണയും ഒന്ന് നന്നായി ചൂടായി വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയും ഇവിടെ നല്ലപോലെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് മണികളെ ഇടുകയാണ്. നമ്മളിട്ട് കൊടുത്ത കടുക് മണികൾ ആ എണ്ണയിൽ കിടന്ന് തിമിറക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് തിമിറക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് അവർക്കൊരു കൂട്ടിനായിട്ട് കുറച്ച് ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നമ്മൾ ഒരുപാട് ഇപ്പം ഇടുന്നില്ല, കാരണം വെച്ചാൽ ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നതാണ് ഇനി ഇതിൽ. അപ്പോൾ വളരെ കുറച്ച് ഉലുവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെള്ളുള്ളിയും കൂടിയുള്ള ആ ഒരു പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇനി ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കണം തന്നെ. വഴന്ന് ഒരുവിധം ആവട്ടെ, കുറച്ച് നേരം പോയി 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ തലക്കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വെറും തല, മീനിന്റെ തല മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്കിതിൽ ഇപ്പൊ എരിവാണ് ജാസ്തി മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷനാണ്, ഒരു പാചക വിധിയാണ്. നമ്മളുടെ ഇഞ്ചിയും വെള്ളുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ.
ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കറിവേപ്പിലേക്ക് ആ തണ്ടോട് കൂടി തന്നെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. മീൻ കറിയിലൊക്കെ അത് അങ്ങനെ കിടക്കട്ടെ. കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാനില്ല. അപ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു രണ്ട് പിടി കുറച്ച് ജാസ്തി തന്നെ എടുത്തിട്ട് അതിനെ കുറച്ച് ചെറുതായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്തിനാണെങ്കിലും പറയാം, ചിലവിടെ അങ്ങനെയൊക്കെയാണോ പറയുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, അതൊക്കെ ഒന്ന് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നോട്ടെ. ഫ്രണ്ട്സ്, നമ്മളുടെ ഉള്ളി ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ നാവിൻ്റെ രുചി മൂലങ്ങളെ ഉണർത്താൻ പാകത്തിലുള്ള കുറച്ച് മസാല കൂട്ടുകളാണ്. ഒരുപാടൊന്നുമില്ല, ചെറിയ തീതിയിലുള്ള സാധാരണ രീതിയിലുള്ള മല്ലിയും മുളകും അതൊക്കെ തന്നെ. അപ്പം അതെങ്ങനെയാണ് ചേർക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നടുകെ കയറിയിട്ട് അതിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണാണ് ഇടുന്നത്. രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇടുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു, ഇത്രയും മുളക് നമുക്ക് ജാസ്തി തന്നെ നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂണ്, മൂന്നും നാലോ ടീസ്പൂണ് മുളക് പൊടി, നാല് വേണ്ട, ഒരു മൂന്നര മതിയാവും. അപ്പം ഇതിനെ ഒന്ന് തീ സിമ്മാക്കി വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മള് സ്നേഹത്തോടെ ഒരു വ്യക്തി നമ്മളൊരു ചങ്ക് ബ്രോ ഇത് കൊടുത്തയച്ചത് കൊണ്ട് തന്നെ ഇതിനെ പാചകം ചെയ്യുന്നതിനും കുറച്ച് നമ്മൾ സ്നേഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് പാചകം ഉണ്ടാക്കുന്നത്. പാചകത്തിന്റെ രുചി എപ്പോഴും നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും ആ പാചകത്തിന്റെ രുചി മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക. അത് നമ്മൾ എത്രയോ ആളുകളും നമ്മൾ സ്വയവും പരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളൊരു വല്ലാത്ത ദേഷ്യത്തിൻ്റെ മൂഡിലോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ മൂഡിലോ ഒക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആ പാചകം നിങ്ങളുടെ പാചകത്തിൽ അത് നെഴലിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാചകം ചെയ്യുമ്പോൾ, അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പാചകം ചെയ്യുമ്പോൾ വ്യക്തം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മളൊരു നല്ല മൂഡിലായിരിക്കണം, നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം ആദ്യം. ഫ്രണ്ട്സ്, ഒരു മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നാവിൻ്റെ രസമുകുളങ്ങളെ ഉണർത്താനായിട്ട് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതിലത്തെ ആ പുളിയാണ്. അതിലത്തെ പുളി, എരിവ് എന്നൊക്കെ അതൊക്കെയാണ് കുറച്ച് നമ്മളുടെ നാവിൻ്റെ രസമുകളങ്ങളെ ഉത്തേജിപ്പിക്കുക. അപ്പോൾ ആ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് തക്കാളി, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുതായിട്ട് നമ്മൾ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ, നന്നായിട്ട് അതുമായിട്ട് ഇഴുകി ചേരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ. ഇപ്പൊ തന്നെ നമ്മളുടെ സംഭവങ്ങൾ ഒരുവിധം കളർഫുൾ ആയിട്ടുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, ഒരു ഒരു എല്ലാം കൂടെ ചേർന്ന ഒരു മജന്ത കളർ അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെ പലതരം കളർ, ഇടയിൽ ഇത്തിരി മഞ്ഞ കളറൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ കളർഫുൾ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുടെ മസാല കൂട്ടിൽ കിടന്ന് നമ്മളുടെ തക്കാളിയും എല്ലാം അതിൽ ഇഴുകി ചേർന്നിരിക്കുകയാണ്.
ഇനിയാണ് ഇതിലേക്ക് നമ്മളുടെ ശരിയായിട്ടുള്ള റിയൽ ഹീറോ എന്ന് പറയുന്നത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി. കുടംപുളി നമ്മൾ അത് കുടംപുളി ഇട്ട് വെച്ച ആ വെള്ളവും കുടംപുളിയും എല്ലാം കൂടെ അങ്ങനെ ചേർക്കുകയാണ്. ചേർത്തിരിക്കുകയാണ് നമ്മൾ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുറച്ചും കൂടെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം നമ്മൾ അതിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ ചേർക്കുന്നതായിരിക്കും. കുറച്ച് ജാസ്തി തന്നെ നമുക്ക് തലകളുണ്ട്, അപ്പോൾ അത് മുങ്ങിക്കിടക്കണം. ഇത്തരം മീൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ദിവസം മുൻകൂട്ടി ഉണ്ടാക്കുക, അടുത്ത ദിവസമാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോഴേ അതിൻ്റെ രുചി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാം വേണമെങ്കിൽ. അപ്പൊ ഈ സംഭവം ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇനി ലാസ്റ്റാണ് ഇതിൻ്റെ ഒരു പൊടിക്കൈ നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. ഇനി തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീനിൻ്റെ തലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഫ്രണ്ട്സ്, നമ്മളുടെ കറി നന്നായി തിളച്ച് വന്നിരിക്കുന്നു. നമ്മൾ അപ്പൊ ഇതിലേക്കാണ് നമ്മളുടെ മീനിൻ്റെ തലകൾ നിക്ഷേപിക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ രണ്ട് തലയും ഉണ്ട്, രണ്ട് മീനുകളുടെ തലയാണ് ഇതിലുള്ളത്. ഒന്ന് ഐക്കോറയുടെയും ഒന്ന് ആഗോലിയുടെയും. ആഗോലിയുടെ തലയുമുണ്ട്, ഐക്കോറയുടെ തലയുമുണ്ട്. തലകൾ ഏതുമാവട്ടെ, നമുക്ക് കറി രുചികരമാവണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ഇതേമാതിരിയുള്ള റെസിപ്പികൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലെന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഇനി ഇതിനെ നമ്മൾ ജാസ്തി അങ്ങോട്ട് ഇളക്കി വേദനിപ്പിക്കരുത്. ഇനി നമ്മൾ വെറുതെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഇപ്പം ഒന്ന് ഒന്ന് നമ്മൾ ഈ വെള്ളത്തിൽ കടന്നത് വേവട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്കപ്പോ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കുറച്ചത് തുറന്നിട്ടും കുറച്ച് നമുക്ക് വെക്കാം, തുറന്ന് വെക്കാം, കുറച്ചൊന്ന് കുറുകണം. ഫ്രണ്ട്സ്, നമ്മളുടെ തലക്കറി അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ള മിനുക്ക് പണികൾ ഇതിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി നമ്മൾ ഉലുവ കുറച്ചേ ചേർത്തിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ ഇനിയിപ്പോ ഉലുവ പൊടി കുറച്ച്, ഉലുവയെ വറുത്ത് പൊടിച്ചതാണ്. അപ്പൊ അതിങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് മേലെ മാറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് നമ്മളുടെ നല്ല വെളിച്ചെണ്ണ ഒന്നൊന്നൊന്നൊന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കറിവേപ്പില എന്ന് പറയുന്ന സാധനം രുചി കൂട്ടുന്നതിന് മാത്രമല്ല അലങ്കരിക്കാനും കൂടെ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതും ഒന്ന് ചെയ്ത് വെക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ കറിവേപ്പില കൊണ്ടൊന്ന് അലങ്കരിച്ചു കൊടുക്കാം. ഒന്നിനെ നമുക്ക് ഇങ്ങനെ ഇടാം, രണ്ടെണ്ണം അപ്പുറത്തിപ്പുറത്തായിട്ടും കിടക്കട്ടെ. ഇങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വിട്ടുകൊടുത്ത് അതിൻ്റെ ആ ഭംഗി കൂട്ടിക്കോളൂ. അപ്പൊ ഇങ്ങനെ ഒരു കറി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ, എൻജോയ്.